കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുഖമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കലഹവും ഏറ്റുമുട്ടലുകളും ജീവലോകത്ത് സ്വാഭാവികമാണ്. ഇര തേടുന്നതിൻ്റെയും ഇണ തേടുന്നതിൻ്റെയും ഭാഗമായി ജീവലോകത്ത് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുണ്ട്. മാനവ ചരിത്രത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചരിത്രത്തിൽ യുദ്ധത്തിൻ്റെയും ചരിത്രമുണ്ട്. പ്രകൃതിക്കുമേലുള്ള അധിനിവേശത്തിൻ്റെ ഭാഗമായാണ് യുദ്ധങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയാവും എന്ന് പറയുന്നത്. യുദ്ധത്തിന് അധികാരവുമായി പ്രത്യക്ഷ ബന്ധമുണ്ട്. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് പ്രകൃതി എന്ന മനോഭാവം എല്ലാവരിലും എത്തിയാൽ മാത്രമേ പ്രകൃതി ചൂഷണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തി അവസാനിക്കുകയുള്ളൂ. യുദ്ധം വരുത്തി വയ്ക്കുന്ന കെടുതികൾ ഏറെയാണ്. യുദ്ധത്തിന്റെ കെടുതികളിൽ അധികവും അനുഭവിക്കുന്നത് പാവപ്പെട്ടവരാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. യുദ്ധത്തിന്റെ പല ചിത്രങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. 2019 മെയ് മാസത്തെ ശാസ്ത്ര കേരളത്തിന്റെ 19-ാം പേജിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ യുദ്ധമുഖത്തു നിന്നുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങളോട് ചിലതൊക്കെ പറയുന്നില്ലേ? ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ ആരൊക്കെ ബാക്കിയാവും? അങ്ങനെ ബാക്കിയായവരോട് നിങ്ങൾക്കും ചിലത് പറയുവാനില്ലേ? നിങ്ങൾക്ക് പറയാനുള്ളത് പങ്കുവെക്കും. കഥ, കവിത, കത്ത്, കാർട്ടൂൺ, ചിത്രം, വിവരണം തുടങ്ങി ഏത് വ്യവഹാര രൂപവും സ്വീകരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ശാസ്ത്ര കേരളത്തിലെ ലേഖനങ്ങൾ നിങ്ങളെ സഹായിക്കും. കൂട്ടുകാർ, രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സഹായവും നിങ്ങൾക്ക് തേടാം. പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് കൂട്ടുകാരെയും രക്ഷിതാക്കളെയും കാണിക്കുക, അവരുടെ അഭിപ്രായം ആരായുക. എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിലയിരുത്തും.